നമസ്കാരം. എം എം മണി നമ്മുടെ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം, 5 വർഷത്തോളം അദ്ദേഹമായിരുന്നു വൈദ്യുതി മന്ത്രി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ 5 വർഷ കാലാവധി തീരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച ചില പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് കേരളം വൈദ്യുത മിച്ച സംസ്ഥാനമായി എന്ന തരത്തിൽ അന്ന് തന്നെ അതിനെതിരെ പലരും ട്രോളായിട്ടുമൊക്കെ അതിനെതിരെ പ്രതികരിച്ചതാണ്. കാരണം നമ്മുടെ അറിവിൽ ഇവിടെ പുതിയതായിട്ട് പുതിയ ഡാമുകളൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ പുതിയ തെർമൽ പ്ലാന്റുകളോ അതുപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളോ ഒന്നും പുതിയതായിട്ട് ഇവിടെ നമ്മുടെ അറിവിൽ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് മണിയാശാൻ, എം എം മണി എന്ന മന്ത്രി, ഇത് വൈദ്യുത മിച്ച സംസ്ഥാനം എന്ന രീതിയിൽ തള്ളിമറിച്ചത്? അത് ഇടതുപക്ഷത്തിൻ്റെ എന്തോ വലിയ മേന്മയാണ്, അവരുടെ നേട്ടമായിട്ടൊക്കെയാണ് അവർ അവതരിപ്പിച്ചത്. ഇന്നിപ്പോൾ അതിലെ പൊള്ളത്തരം മുഴുവൻ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ചൈനയിൽ കൽക്കരിക്ക് നല്ല ക്ഷാമമുള്ളതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം ചൈനയെ മാത്രമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൈനയ്ക്ക് മോശമല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഇടതുപക്ഷ, കാലങ്ങളായിട്ട് ഇടതുപക്ഷ ചിന്താഗതിയുള്ള ചില പത്രങ്ങളെല്ലാം കൂടെ കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായിട്ട് ചൈനയുടെ കൂട്ടത്തിൽ ഇന്ത്യയും കൂടെ പിടിച്ചിട്ട് ഇന്ത്യയിലും ഇതേപോലെ തന്നെ കൽക്കരി ക്ഷാമമാണ് എന്ന തരത്തിൽ, അപ്പോൾ കൽക്കരി ക്ഷാമമാണ് എന്ന തരത്തിൽ ഇങ്ങനെ വാർത്തകൾ വന്നപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഉടനെ കേരളവും അങ്ങ് പുറകെ പടച്ചുവിട്ടു. കേന്ദ്രത്തിൽ ആവശ്യത്തിന് കൽക്കരി ഈ സംഭരിച്ച് വെച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കറണ്ട് ആവശ്യത്തിന് കിട്ടാതെ വരും. അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുന്നത്? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം വൈദ്യുതി മിച്ച സംസ്ഥാനമാണ് എന്നല്ലേ? അപ്പോൾ ഈ കേന്ദ്രത്തിൽ കൽക്കരി ക്ഷാമം വന്നാൽ അതുവഴി വൈദ്യുതി ഉണ്ടാക്കുന്നതിലുള്ള ആ അളവിൽ കുറവ് വന്നാൽ എങ്ങനെയാണ് കേരളത്തിന് വൈദ്യുതി കിട്ടാവരുന്നത്? അപ്പോൾ നിങ്ങൾ മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നത് കള്ളമാണ് എന്ന് തെളിയുമല്ലേ? തീർച്ചയായിട്ടും അതെ, കേന്ദ്ര പൂളിൽ നിന്നാണ് കേരളത്തിന് വൈദ്യുതി ലഭിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അതിൻ്റെ ഗരിമയിൽ നിന്നിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ പച്ചയിൽ നിന്നിട്ടാണ് ഇവർ തള്ളിമറിച്ചുകൊണ്ടിരുന്നത് കേരളം വൈദ്യുതി മിച്ച സംസ്ഥാനമാണെന്നും. മറ്റൊരു വലിയ കോമഡി കൂടി ഇതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ വൈദ്യുതി മന്ത്രി പറഞ്ഞിരിക്കുന്നു, കൂടംകുളത്ത് നിന്ന് തമിഴ്നാട് നേരത്തെ വൈദ്യുതി കേരളത്തിന് തന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ അത് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുന്നു, അങ്ങനെയായാൽ ശരിയാവില്ല, കേരളം ഇങ്ങനെയാണെങ്കിൽ ഇരുട്ടിലേക്ക് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടംകുളം ഓർമ്മ വേണം, വി എസ് അച്യുതാനന്ദൻ ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കൂടംകുളത്ത് ആ റിയാക്ടർ, ആണവ റിയാക്ടറിനെതിരെ അവിടെ സമരം നടന്നപ്പോൾ അതിന് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ആൾ തമിഴ്നാട്ടിലേക്ക് പോവുകയും കളിയിക്കാവിളവ് വെച്ച് ആ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു വരികയും ചെയ്തതാണ്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ആണവ റിയാക്ടർ ഇന്ത്യയിൽ വേണ്ട എന്നതാണ് അന്നും ഇന്നും. ഇന്ന് അവരുടെ നിലപാട് അതാണെന്ന് പറഞ്ഞുകൂടാ, എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ നിലപാട് അന്ന് അങ്ങനെയായിരുന്നു. അതിനെതിരെയായിരുന്നു ആ സമരത്തിന് അവർ പിന്തുണയും കൊടുത്തിരുന്നു. ഇന്ന് അതേ സ്ഥലത്ത് നിന്ന് കേരളത്തിന് കറണ്ട് കിട്ടുന്നില്ല, താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് ഈ ഡയലോഗ് ഓടിക്കുന്നത്. ഇവരുടെയൊക്കെ തൊലിക്കെട്ടി, ഇവരുടെയൊക്കെ ഉളുപ്പ്, ഇവരുടെയൊക്കെ നിലപാട്, ഇതൊക്കെ എന്ത് പ്രത്യേകതരം സംഗതി കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്നാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ അതും സോഷ്യൽ മീഡിയ കാലം അന്നും ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ അന്ന് അദ്ദേഹം പോയതിനെ പറ്റിയുള്ള ചിത്രങ്ങളും വീഡിയോ വരെ ഉണ്ട്. ഇവിടെ എല്ലാ മാധ്യമങ്ങളും വലിയ ആഘോഷമാക്കിയതാണ് വി എസിൻ്റെ പോക്കും വരവുമൊക്കെ. എല്ലാവർക്കും നമ്മളാരും അത് അത്ര പെട്ടെന്ന് മറന്നിട്ടില്ല, കൂടംകുളത്തെ ഈ ആണവ റിയാക്ടറിനെതിരെയുള്ള ഇടതുപക്ഷത്തിൻ്റെ ഈ സമരങ്ങളും മറ്റുമൊക്കെ. എന്ത് കാര്യം ഇവർ എതിർത്തിട്ടുണ്ടോ പിൽക്കാലത്ത് അതിനെയൊക്കെ വാരി പുണർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിലെ ഏറ്റവും അവസാനത്തെ ഒരു തെളിവാണ് ഇപ്പോൾ കൂടംകുളത്ത് നിന്ന് തമിഴ്നാട് ഇങ്ങോട്ടേക്ക് കറണ്ട് തരുന്നില്ല, ആയതിനാൽ കേരളം താമസിയാതെ തന്നെ അങ്ങനെ തരുന്നില്ലെങ്കിൽ, പിന്നെ കേന്ദ്രപോളിൽ നിന്നും കിട്ടുന്നില്ലെങ്കിൽ കേരളം ഇരുട്ടിലായിപ്പോവും എന്ന് ഇപ്പോൾ കിടന്ന് നിലവിളിക്കുന്നത്. ഇതേ ആൾക്കാർ തന്നെയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എം എം മണിയുടെ ഫോട്ടോയും വെച്ചിട്ട് കേരളം വൈദ്യുതി മിച്ച സംസ്ഥാനമാണ് എന്ന് തള്ളിമറിച്ചത്. അപ്പോൾ ഈ തള്ളലിനൊക്കെ ഇത്രയും ആയുസേ ഉള്ളൂ ഇടതുപക്ഷക്കാർ, പ്രത്യേകിച്ചും ഇടതുപക്ഷക്കാരുടെ തള്ളലിന്, അത്രയേ തൽക്കാലം പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.